നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സോഫിയും സുജാതയും ഫിലിം ഇറങ്ങിയ സമയത്ത് നല്ല ട്രെൻഡി ആയിട്ടുണ്ടായ ഒരു ചോക്കർ സെറ്റ് അല്ല ആ ഒരു പാതസരൊക്കെ ഉണ്ട് ആ ഒരു ഫിലിം കണ്ടവർക്കറിയാം ഇത് ആ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ്ങിനായിട്ടുണ്ടായിരുന്നു ആ ഒരു ജ്വല്ലറി പീസസ് പീസസൊക്കെ അപ്പം അതുപോലൊരെണ്ണം നമുക്ക് കുപ്പിയിൽ ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വന്നിട്ട് അതുപോലൊരെണ്ണമാണ് നമ്പനിയൽ കണ്ടിട്ട് കുറച്ചെങ്കിലും എക്സൈറ്റഡ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം ഇന്നെ ഫസ്റ്റ് കാണിച്ചതാണ് ഈ ഒരു ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് ഈ ചെയ്തെടുക്കാം ഇതുപോലെയുള്ള ഒരു ഡിസൈനിങ് ആയിട്ടുള്ള ഒരു കുപ്പി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുവാണ് ആ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കണം അല്ലെങ്കിൽ നമുക്കത് കൊണ്ട് വേദനിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ അറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ ഒരു മൂന്ന് നാല് വീതമുള്ള സെറ്റ് സെറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് വൺ ബൈ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് പക്ഷേ അതിന് മുന്നേ ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കലാപരിപാടി ഉണ്ട് അപ്പോൾ അതിന് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെയുള്ള സെറ്റ് സെറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിന് കണക്കായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എത്ര എണ്ണം വേണം എന്നുള്ളതിന് അനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു ചോക്കറും പിന്നെ ഇയർറിങ്സും പിന്നെ കയ്യിലിടുന്ന ഒരു ബാങ്കിൾ ടൈപ്പ് സാധനവും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ റെഡ് ഗ്രീൻ കോമ്പിനേഷനാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ആക്രലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ കുപ്പിൻ്റെ ഉൾവശം വരുന്ന രീതിയിലുള്ള ഭാഗത്ത് ഇതുപോലെയുള്ള റെഡ് കളർ ആക്രിലിക് പെയിൻറ്റ് കൊടുക്കുകയാണ് ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഞാനത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഉള്ളിൽ കുറച്ച് പോർഷനിൽ മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കി ഭാഗം ജസ്റ്റ് പ്ലെയിൻ ആക്കി വിടുവാണ് ആ ഒരു ട്രാൻസ്പെറൻറ്റ് പോലെ അവിടെ കളർ കൊടുക്കരുത് അതിന് കാരണം കൊണ്ട് അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും എന്താണെന്നുള്ളത് അപ്പം ഒരു സ്ക്വയർ ടൈപ്പിൽ ഇതുപോലെ പെയിൻ്റ് ചെയ്തെടുക്കുവാണ് നിങ്ങൾക്ക് ഇവിടെ കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഐഡിയ കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഡോട്ട് ടൈപ്പ് ആണ് ഉള്ളിൽ വേണ്ട വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് കളർ ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇതുപോലുള്ളൊരു ജ്വല്ലറി ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു മൈൻഡിൽ വന്നതാണ് അപ്പോൾ ചെയ്തെടുത്തപ്പോൾ നല്ല സക്സസ് ആയിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ ഒരു റിസൾട്ട് ഇത്രയും പവർഫുള്ളായിട്ട് കിട്ടിയതിൽ അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ക്രാഫ്റ്റ് കാണിച്ചു തരാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഞാനിവിടെ കോമൺ ആയിട്ടുള്ളൊരു റെഡും ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബ്ലൂവും ഗോൾഡൻ കളർ എടുക്കുക അല്ലെങ്കിൽ റെഡും ബ്ലൂ എടുക്കുക അല്ലെങ്കിൽ ബ്ലൂവും ഗ്രീനും എടുക്കാം അതൊക്കെ അവരവരിഷ്ടമാണ് കോമ്പിനേഷൻ നോക്കിയിട്ടും എടുക്കാൻ വേണ്ടി നോക്കണം അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള റെഡ് മാത്രം കൊടുക്കുക അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൂ മാത്രം കൊടുക്കുക അല്ലെങ്കിൽ ഗ്രീൻ മാത്രം കൊടുക്കാം അതൊക്കെ അവരവരുടെ ഓപ്ഷനാണ് ഞാൻ കയ്യിൽ പെയിൻറ്റ് ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കളർ വെച്ച് ചെയ്ത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അതാന്ന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ടാവും അപ്പം ഇതുപോലുള്ള മാലയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും അടുത്തൊരു ഡൗട്ട് വരിക പക്ഷേ ഇതിൻ്റെ എഡ്ജസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു ഷാർപ്പ്നെസ് മാറ്റിയതുകൊണ്ട് തന്നെ ആ ഒരു വേദനയൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം ഇതൊക്കെ ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണ് ഇനി നമ്മളത് കംപ്ലീറ്റ് ഉള്ളിൽ പെയിൻറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ സ്പ്രേ പെയിൻറ്റ് ഗോൾഡൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഈ ഒരു സ്പ്രേയിൻ്റെ കാറ്റ് കൊണ്ട് അത് നല്ല രീതിയിൽ പാറുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചതാണ് ഇതുപോലെ കത്രികയിൽ ഒന്ന് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ പെയിൻറ്റ് അടിച്ചിട്ട് അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുകയാണ് ഈ ഒരു സമയത്താണ് ഈ ഒരു നാല് നാല് സെറ്റ് വീതം ഉള്ളത് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഉപകാരം മനസ്സിലാവുന്നത് ഇത് സിംഗിൾ പീസായി നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈയൊരു സ്റ്റെപ്പൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും ചെയ്തെടുക്കാൻ ഓരോന്ന് ഓരോന്ന് വെച്ച് ചെയ്തെടുക്കേണ്ടി വരും ഇനി ഇതൊക്കെ ചെയ്തതിന് ശേഷം നല്ലോണം ഡ്രൈ ആയതിന് ശേഷം ഇത് വൺ ബൈ വൺ ആയിട്ട് കട്ട് ചെയ്ത് റിമൂവ് ആക്കുക ഈ ഒരു കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഈ ഒരു കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നീറ്റ്നെസ്സും പെർഫെക്ഷനും പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കംപ്ലീറ്റ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ ഒരു അഡ്ജസ്സും കാര്യങ്ങളൊന്ന് നീറ്റാക്കാൻ വേണ്ടി നോക്കണം ഭയങ്കര ഷാർപ്പായിട്ടുള്ള അറ്റൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ആ ഒരു ചെറിയൊരു കോൺ വരുത്തുന്ന രീതിയിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് നമുക്ക് പോവും അപ്പം ഞാനിവിടെ ചോക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് സംഭവം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വൺ ബൈ വൺ ആയിട്ട് അത് സെറ്റ് ചെയ്ത് നോക്കുകയാണ് ഗ്രീൻ റെഡ് ഗ്രീൻ റെഡ് എന്നുള്ളൊരു കോമ്പിനേഷനിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ടെറാക്കോട്ട കളിമണ്ണ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഗോൾഡൻ ബീഡ്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് കുറച്ച് കളിമണ്ണ് എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഞാൻ ചില വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ടെറാക്കോട്ട ബീഡ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോ ഞാൻ കൊടുക്കാം അപ്പം അതുപോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്ക് ഇതുപോലെ ഒരു ബീഡ് ആഡ് ചെയ്തു പിന്നെ ഒരു ഈ ഒരു റെഡ് കളർ ആഡ് ചെയ്തു അങ്ങനെ അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ് സൂചി നൂലും ഉപയോഗിച്ചിട്ട് കോത്ത് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കത് കോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ആ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ അത്ര തിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നമുക്കത് ഹോൾഡ് ആവാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ കോത്ത് എടുക്കുകയാണ് ഇതൊക്കെ അവരവരുഷ്ടം പോലെ കോ കോർക്കാം നിങ്ങൾക്ക് ഗ്രീൻ മാത്രം ആഡ് ചെയ്തിട്ട് ചെയ്യാൻ വേണമെങ്കിൽ രണ്ട് ബീഡ് ആഡ് ചെയ്തിട്ട് പിന്നെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ഞാൻ വൺ ബൈ വൺ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് നല്ല അട്രാക്റ്റീവ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്തപ്പോൾ അപ്പോൾ നമ്മൾ കഴുത്ത് ഫ്രണ്ട് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേ ബാക്ക് സൈഡിൽ ഞാൻ ത്രെഡ് ത്രെഡിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ത്രെഡിന് ആവശ്യമായിട്ടുള്ള ഒരു വൂളൻ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ആ ഒരു ഫ്രണ്ടിലെ നൂലുമായിട്ട് നല്ല രീതിയിലൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ആ ഒരു കെട്ട് ആ ഒരു ഫസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലൊന്ന് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റ്നെസ് അപ്പം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും ഇനി ലാസ്റ്റ് പോർഷനിൽ ഞാൻ ഇതുപോലുള്ള ആ ഒരു സിൽവർ ബീഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒന്ന് സെക്യൂർ ചെയ്തിട്ടുണ്ട് എൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് നല്ല രീതിയിൽ കെട്ടിയിട്ട് കൊടുത്തു അപ്പോൾ ആ ഒരു ബീഡ് പുറത്തേക്ക് വരികയും ചെയ്യില്ല അപ്പോൾ നമുക്ക് നല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ബീഡും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എന്താണ് നമ്മൾ വാങ്ങിക്കുന്നൊക്കെ പോലത്തെ പ്രൊഫഷണലി ഉള്ള ഒരു ലുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് മാലയ്ക്ക് അപ്പോൾ ഇതൊക്കെ ഇടാൻ പറ്റുമോന്നുള്ളതിന്റെ ഉത്തരം ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നല്ല ചോക്കറായിട്ടുള്ള ഒരു മാല നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തത് വെറും പ്ലാസ്റ്റിക് കുപ്പിയോണ്ടാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതുപോലെയുള്ളൊരു ക്രാഫ്റ്റ് ഒന്നും ഒരിക്കലും ഒരാളും ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ആദ്യമായിട്ടാണെന്ന് തന്നെ പറയാം പക്ഷെ എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോ ക്ലിക്ക് ആകത്തതെന്ന് എനിക്കറിയില്ല അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇയർ റിങ്സ് ഉണ്ടാക്കാം ഞാൻ ഇത് ഇതും ഇയർ റിങ്സ് വൺ ബൈ വൺ ആയിട്ട് റെഡ് ഗ്രീൻ എന്നുള്ള രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഗ്രീനും റെഡും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള റെഡ് കൊടുക്കാം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ ഗ്രീൻ മാത്രം കൊടുക്കുകയാണെന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം ഈ ഒരു സെറ്റ് കണ്ടോ കംപ്ലീറ്റ് റെഡ് മാത്രമുള്ള ഒരു സ്ട്രിപ്പ് അത് മാത്രം നമുക്കൊരു ചെറിയ ഷെഡിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇടുവാണെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും ഞാൻ ഇവിടെ ഒരു പഴയ കുഞ്ഞ് ഷെഡിലാണ് ഈ ഒരു ഇയർ റിങ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാൻ എങ്ങനെയാണെന്നുള്ളത് അപ്പം മാല ചെയ്ത പോലെ തന്നെ ഗ്രീൻ റെഡ് എന്നുള്ള രീതിയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു അടിയിൽ കുറച്ചൊന്ന് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബീഡ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോന്നുമില്ല കാര്യങ്ങളൊക്കെ എന്നാൽ കമൻ്റായിട്ട് പറയാം എന്തെങ്കിലും ഐറ്റം വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ അതൊന്നും അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് പറയാം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഷുവർ ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ ഇയർ റിങ്സ് ഉണ്ടാക്കിയെടുക്കാണ് നിങ്ങൾക്ക് വലിയൊരു സ്റ്റെഡ് മാത്രം കൊടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഹാങ്ങിങ്സ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പം ഗ്രീൻ റെഡ് നില കോമ്പിനേഷൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സൂചിയും നൂല് ഉപയോഗിച്ച് കോർത്തെടുക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക കയ്യിലൊന്നും കൊള്ളാതെ സൂചി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ ഇതുപോലെയല്ല ഞാൻ ജസ്റ്റ് ഒരു ഒരു ഇലാസ്റ്റിക് ബാൻഡിലാണ് കയ്യിലുള്ള ആ ഒരു സംഭവം ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ആ ഒരു വെലിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പ് കുറച്ച് വൃത്തിയേടായിട്ടുണ്ട് എന്നാലും ലുക്ക് നന്നായിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ഗ്രീൻ റെഡ് വരുമ്പം തന്നെ നല്ല ഭംഗിയുണ്ട് ഗോൾഡൻ കളറും കൂടി ആയിട്ട് അപ്പോൾ ഞാനത് ചുരുങ്ങി നിൽക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒരു ടോപ്പിൽ സ്പ്രേ ബോട്ടിലിൻ്റെ ടോപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അതിൻ്റെ കുറച്ച് ഇമേജസും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കുപ്പിയിൽ നിന്ന് നമുക്ക് ഇതുപോലെയുള്ളൊരു ജ്വല്ലറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് മാത്ര നല്ല നിസ്സാര കാര്യമൊന്നുമല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഇതുപോലെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കുറേ കുറേ വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് ഒരുപാട് ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രൊഫൈലിൽ കയറിയിട്ട് നോക്കുക അപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇത് യൂസ് ചെയ്യാനൊക്കെ പറ്റുമെന്നില്ല ഒരു ഉത്തരവും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫേസ് കാണിച്ചിട്ടില്ല എന്നെല്ലോ ജസ്റ്റ് ഇട്ടിട്ടുള്ള ആ ഒരു പോഷൻ കാണിച്ചിട്ടുണ്ട് ഇട്ടതിന് ശേഷം എനിക്ക് ചോക്കറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന് ആ ഒരു ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ കുറേ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രാഫ്റ്റും ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സെ ായിരിക്ക ലൈക്ക് ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത് കേട്ടോ സി യു ടേക്ക് കെയർ